Hi friends, în acest video noi un ati poli nighty design an care ne capete nighty cutie de vechi trente, ap printed material vechi trana noi mala nighty design jam bunul ta. Ba noi mala ini vende prateci toni an mande cut piece toni edat amadi. Apa noi an de a piece toni noi mala noi mala de shoulder am hoda ca noi mala cutie de vechi le nighty bite, adu bole tine noi mala ini adi ala vel noi cut cutie de le cana. Ai nighty noi ഇയൊരു തുണി എടുത്തിട്ട് നമ്മൾ ആദ്യം വെക്കുക അതിന്റെ മേലെ നമുക്ക് നൈറ്റി ബിറ്റ് വെച്ചിട്ട് ആ അളവില് ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും മാർക്ക് ചെയ്യണം പിന്നെ നെക്കും ഓക്കേ അപ്പോൾ ഇതിന്റെ മേലെ നൈറ്റി ഇതിന്റെ മേലെ വെച്ചിട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക ഇതിന്റെ എവിടെയാണ് ഷോൾഡർ എൻഡ് ചെയ്യുന്ന കൈക്കുഴിയുടെ ഷേപ്പ് ഒക്കെ മാർക്ക് ചെയ്യണം പിന്നെ കണ്ട ഇതുപോലെ മാർക്ക് ചെയ്യുക ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 4.5 ഇഞ്ച് ആണ് ഞാൻ എടുക്കുന്നത് ചെസ്റ്റ് പോയിന്റിൽ നിന്നും താഴത്തേക്ക് 4.5 ഇഞ്ച് ഓക്കേ കണ്ടോ മനസ്സിലായല്ലോ ഇത്ര എടുത്തിട്ടുണ്ട് വെറൈറ്റി ഡിസൈൻ ആണ് ഇത് നൈറ്റിക്ക് മാത്രമല്ല ചുരിദാറിനും കൂടി പറ്റുന്നതാണ് ട്ടോ അപ്പോൾ നമ്മൾ നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ചെയ്തു വരുമ്പോൾ 3 ഇഞ്ച് ആവും നെക്കിന്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ചെയ്തു വരുമ്പോൾ 5.5 ഇഞ്ച് ആയി മാറും നമ്മളെ ഷേപ്പ്ഡ് ഷേപ്പ് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ചുരിദാറിന് നൈറ്റിക്കും പറ്റുന്ന ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം അത്രയേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നൈറ്റിയുടെ ആ മെറ്റീരിയലിലേക്ക് കട്ട് വീഴരുത് ശ്രദ്ധിക്കണം ദേ ഇങ്ങനെ നമുക്ക് ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യാം വെറൈറ്റി ആണ് ഇതുവരെ ആരും തന്നെ ഇതുപോലെ ഒരു നൈറ്റിക്ക് നൈറ്റിക്കും ചുരിദാറിന് പറ്റുന്ന ഈ ഒരു ഡിസൈൻ ഇട്ടിട്ടുണ്ടാവില്ല തികച്ചും വെറൈറ്റി ആണ് നമ്മൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മുടെ നൈറ്റി മോളിലുള്ള ഇത് പ്ലെയിൻ നൈറ്റി മെറ്റീരിയൽ എടുത്തിരിക്കണം ഞാൻ അതങ്ങ് മാറ്റുക ശേഷം നമുക്ക് ഈ ഒരു പീസിൽ നമുക്ക് ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതിനോട് നേരെ നമുക്ക് വരയ്ക്കൊന്നും വേണ്ട ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കേ ഇനി നമുക്ക് ഇതങ്ങ് നിവർത്തി വെക്കുക ശ്രദ്ധിക്കുക ഇതിൽ കുറച്ച് പരിപാടീസ് ഉണ്ട് ഇതിൽ നമുക്ക് ടേപ്പ് എടുത്ത ശേഷം ഇപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് ഇതിൽ നെക്കിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കൈക്കുഴിയുടെ താഴെ മാർക്ക് ചെയ്തു ശേഷം നമുക്ക് ഇത് കണ്ടത് ഇതുപോലെ ചോക്ക് വെച്ച് ഞാൻ വൈറ്റ് ചോക്ക് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോവുക അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെയ്യാം ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് കൊണ്ടുവരിക റഫായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അളവുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ എഡിറ്റ് വീഡിയോസിനൊന്നും ആരും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇനി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണ്ടത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഫിനിഷ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് വേണം ആ ഒരു ഷേപ്പ് അതിനായിട്ട് നമ്മളുടെ ഈ ഒരു പീസ് തുണി ഇത് ഇങ്ങനെ ചരിച്ച് വെട്ടുന്നതിനാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത് 1.5 ഇഞ്ച് വീതിക്ക് നമ്മൾ ചരിച്ച് വിട്ട വീതി 1.5 ഇഞ്ച് കുറച്ച് നീളത്തിൽ വേണം അതുകൊണ്ട് നമുക്ക് ആ നീളം കിട്ടാത്തത് കൊണ്ട് ഞാൻ തുണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് പീസ് മെറ്റീരിയൽ വെച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു പീസാക്കി എടുക്കുക ക്രോസ് പീസ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടോ ഇങ്ങനെ ക്രോസ് പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല ക്രോസ് പീസിൻ്റെ നല്ല വശം നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ
ശേഷം നമുക്ക് അതിന്റെ മേലെന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ക്രോസ് പീസിനെ തിരിക്കുക ഓക്കെ മേലെ വരെ കൊണ്ടുപോകുക 1/2 ഇഞ്ച് മേലെ വരെ കൊണ്ടുപോയിട്ട് ആ കോണിന്റെ അവിടെ ആ ക്രോസ് പീസ് മാത്രം തിരിക്കുക നമ്മൾ ഇങ്ങനെ ആ കോണിന്റെ മേലെ വരെ പോയിട്ട് നമ്മൾ അവിടെ നീഡിൽ ഇറക്കിയിട്ട് നമ്മുടെ ഈ ഒരു ക്രോസ് പീസിനെ മെല്ലെ ഒന്ന് വളക്കുക അടിയത്തെ മെറ്റീരിയൽ വളക്കരുത് എന്നിട്ട് നമുക്ക് അതങ്ങ് ചെയ്തു വരാം ശേഷം നമുക്ക് നമ്മൾ ഇപ്പോ തയ്ച്ച തയ്യലിൽ തട്ടാതെ തയ്യലിൽ തട്ടരുത് ചുറ്റും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ആ കോർണറിന്റെ വശൊക്കെ കട്ട് ചെയ്യ ട്ടോ കോർണറിന്റെ വശൊക്കെ കട്ട് ചെയ്യണം തയ്യലിൽ തട്ടരുത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ ആ ഷേപ്പ് നമുക്ക് കിട്ടില്ല ട്ടോ അതുകൊണ്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോസ് പീസിനെ നമ്മൾ കിടത്തി വെക്കുക കണ്ടോ ഉള്ളിലേക്ക് മറിക്കരുത് ഇങ്ങനെ കിടത്തി വെച്ച ശേഷം ആ ക്രോസ് പീസിന്റെ മേലെ നമ്മൾ ആ തയ്യൽ തുമ്പില്ലേ ക്രോസ് പീസിന്റെ അവിടെ നമുക്ക് അടിക്കാം അതായത് ഇപ്പൊ നമ്മൾ തയ്ച്ചില്ലേ അതിന്റെ അടുത്ത് ക്രോസ് പീസിൽ വേണം അടിക്കാനായിട്ട് നമ്മളുടെ യോക്കിൽ അടിക്കരുത് ഒന്ന് പതിച്ചടിക്കുമ്പോൾ എന്താണെന്നറിയോ തിരിച്ച് ഇടുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും ഓക്കെ അതുകൊണ്ടാണ് കാരണം അതിപ്പോ ആ നെക്കിന്റെ ഭാഗമായിട്ട് നമുക്കിത് ഷേപ്പിൽ തന്നെ കിട്ടണം അല്ലെങ്കിൽ പിന്നെ ഈ വർക്കിന് അർത്ഥമില്ലാതെ പോകും നമുക്ക് ഇതുപോലെ വന്ന് ആ കോർണറിന്റെ വശം ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ചെയ്തു വരിക ശേഷം അതിനേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കുക എന്നിട്ട് നമുക്ക് അതിനെ ഉള്ളിലേക്ക് മടക്കുക ഓക്കെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് പതിച്ചെടുക്കുക കണ്ടോ ആ ഒരു തയ്യലിന്റെ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി കണ്ടോ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് വലിച്ചു വിടുമ്പോൾ ആ ഷേപ്പ് വന്നോളും നമുക്കൊന്ന് പതിച്ച് അടിക്കാം എഡ്ജ് നന്നായിട്ട് കറക്റ്റ് ആക്കണം കേട്ടോ അതാണ് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഭാഗം കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് നമ്മൾ നീറ്റായിട്ട് കൊണ്ടുവരണം അവിടെ കൊണ്ട് നീഡിൽ ഇറക്കി പ്രഷർ ഫുട്ട് പൊക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ ആ ഭാഗം കറക്റ്റായിട്ട് വലിച്ചു വിടണം പിന്നെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ലൈനിങ് മെറ്റീരിയൽ ഇല്ലേ അപ്പോൾ നമുക്കൊരു ലൈനിങ് പീസ് കൂടി എടുത്തിട്ട് ഈ യോക്കിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റിൽ നമുക്ക് കിട്ടും അതായത് നല്ല തുണി നമുക്ക് നല്ല കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്ത ശേഷം ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും ചില സമയം ആ ഒരു കോർണർ ഭാഗം കറക്റ്റായി നമുക്ക് കിട്ടില്ല കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിനൊന്ന് കൈ കൊണ്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് അയൺ ചെയ്യുമ്പോൾ കിട്ടും അതിൻ്റെ ഉൾവശം ഇങ്ങനെ വരും കേട്ടോ ഈ രീതിയിൽ കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് അയൺ ചെയ്യാണ്ട് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല നൈറ്റിയുടെ നല്ല വശം ഇതാണ് മടക്ക് അപ്പോൾ നൈറ്റിയുടെ ഉൾവശം എടുക്കാം ഓക്കെ അപ്പോൾ നൈറ്റിയുടെ ഉൾവശം ഞാൻ എടുക്കട്ടെ അപ്പം നൈറ്റിയുടെ ഉൾവശം ഞാൻ എടുത്തിട്ടുണ്ട് ഉൾവശത്ത് നമ്മൾ ഈ ഒരു പീസ് വെക്കുക അതായത് നമ്മളുടെ യോക്ക് പീസ് എടുത്ത് വെക്കുക ശ്രദ്ധിക്കുക യോക്ക് പീസിൻ്റെ നല്ല വശം നൈറ്റിയുടെ ഉൾവശത്തേക്ക് ചേർത്ത് വെക്കുക ഒന്നുമില്ല യൂനക്ക് നമുക്കങ്ങ് അടിക്കുക വേറെ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് വെക്കുക ആ യൂനക്ക് അങ്ങ് അടിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ കറക്റ്റ് എല്ലാ കോർണറുകളും കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നെക്ക് അടിക്കുക എന്തായാലും ഈ ഒരു ഡിസൈന് ചുരിദാറ് നൈറ്റി അതുപോലെ തന്നെ പട്ടുപാവാട ബ്ലൗസ് എല്ലാത്തിനും നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ ബോട്ട് നെക്ക് വരുന്ന ബ്ലൗസ് ഇല്ലേ അതിലും ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ
നമുക്ക് എന്ത് ചെയ്യണം, സാധാരണ നെക്കിൻ്റെ തയ്യൽ തട്ട നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കില്ല, അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ ഉൾവശത്തേക്ക് തിരിച്ചിടുക, നല്ല വശത്തേക്ക് തിരിച്ചിടുക, ഉൾവശത്തേക്കല്ല നല്ല വശത്തേക്ക് തിരിച്ചു. കാരണം നമ്മൾ ആദ്യം ഈ ഒരു പീസ് വെച്ചിരിക്കുന്നത് എവിടെയാണ്, ഈ ഒരു പീസ് വെച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചീത്ത വശത്താണ് വെച്ചത്, ഇപ്പം നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ടു. എന്നിട്ട് നെക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിൽ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടില്ല ഈ നെക്കിന്, അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ്, ക്യാൻവാസ് ഉപയോഗിക്കാതെ നമ്മൾ ഈ നെക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെയ്ത് വെക്കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കത് കണ്ടോ, നോക്കിക്കോളൂ. അതെ, ഇനി നമുക്ക് ആ താഴ്ഭാഗം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം, കണ്ടോ? അതായത് കണ്ടോ, ഇങ്ങനെ ഓപ്പണായി നിൽക്കണല്ലേ, ആ ഒരു ഭാഗം നമുക്ക് നമ്മളുടെ ഈ ഒരു ഉൾ പീസ് നൈറ്റ് പീസിനോടൊപ്പം ചേർത്ത് വെച്ച് നമുക്ക് അങ്ങനെ മാതിരി അടിച്ചു കൊടുക്കാം. ഓക്കെ, അതുമാതിരി ഷോൾഡറിൻ്റെ ഭാഗം അടിക്കണം നിർബന്ധമില്ല, ആം ഹോളിൻ്റെ ഭാഗം അത് നമുക്ക് ഓൾറെഡി കൈ സ്ലീവ് വെക്കുമല്ലോ, അപ്പോൾ പിന്നെ ആവശ്യമില്ലല്ലോ. അതെ, അപ്പം നൈറ്റി ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ റിബൺ വെച്ച് കൊടുക്കാം. ഇനി ചുരിദാറാണെങ്കിൽ നമ്മുടെ ഈ ഒരു വി ഷേപ്പില്ലേ, എ ഷേപ്പ്, ഈ ഒരു കോർണർ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു നാല് ബട്ടൺസ്, ഫാബ്രിക് ബട്ടൺസ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് നൈറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിതിനെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ നൈറ്റിക്ക് കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു റിബൺ, ആ ഒരു നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോർണറിൽ, ഈ കോർണറിൻ്റെ താഴത്തേക്ക് ആയിട്ട് നാല് ഫാബ്രിക് ബട്ടൺ ഒരു 1.5 ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം, നാല് ഫാബ്രിക് ബട്ടൺ താഴത്തേക്ക് താഴത്തേക്ക്. അതാണ് അതിൻ്റെ ഒരു ലുക്കിന്, ചുരിദാറിന് ഭംഗി വരാം, കണ്ടോ? ഇതുപോലെ അടിച്ചു വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്, ഈസിയാണ് എന്നുള്ളതാണ്, വെറുതെ കുറേ പൈപ്പിങ്ങിന് കട്ട് ചെയ്യേണ്ട, അത് ഇത് എന്നുള്ള ക്യാൻവാസ് കട്ട് ചെയ്യേണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പിന്നെ വീട്ടിലിടുന്ന നൈറ്റിക്ക് ആയതുകൊണ്ട് ക്യാൻവാസ് വേണം, നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇത് നൈറ്റിക്ക് ഇപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് നൈറ്റികളിലൊന്നും ക്യാൻവാസ് ഉണ്ടാവാറില്ല, അല്ലേ? കുറച്ചുകൂടി നല്ല ഡിസൈൻ നൈറ്റീസിലൊക്കെ ഉണ്ടാവുള്ളൂ, റെഡിമെയ്ഡിൽ അങ്ങനെ വെക്കാറില്ല. അതുകൊണ്ട് ക്യാൻവാസ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതെ, അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൽ എന്ത് ചെയ്യുമ്പോൾ, നടുക്ക് ഒരു ആ ഒരു നോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം അത് ഞാൻ വെക്കണം, ഞാൻ കാണിച്ചില്ല, കാരണം നിങ്ങൾക്ക് അറിയാം നമ്മുടെ അതിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ, അതുകൊണ്ട് അത് ചേർത്തില്ല. നിങ്ങളിപ്പോൾ ചുരിദാറാണെങ്കിൽ ആ താഴത്തേക്ക് സൈഡിൽ ആ കോർണറിൽ ഏ കോർണറിൻ്റെ താഴെ ഒരു 3-4 ഫാബ്രിക് ബട്ടൺ വെച്ച് കൊടുക്കാം. നല്ലൊരു ഫിനിഷിംഗ് ആണ്, എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾക്ക് ചുരിദാർ, നൈറ്റി എല്ലാത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഈ ഒരു ലുക്കിലാണ് നമുക്ക് മടക്കി വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ട ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈയിടെ ആയിട്ട് എല്ലാവരും കമൻസ് ചെയ്യുന്നില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.